ഒരുപാട് നാടകങ്ങൾക്കൊടുവിലാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി അധികാരം പിടിക്കുന്നത്. എന്നാൽ മഹാരാഷ്ട്ര സർക്കാർ ഇന്ന് കൂടുതൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഉടൻ തിരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടാകും. അധികാര തർക്കങ്ങളും ഉൾപാർട്ടി പോരുകളും രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഉടൻ തിരഞ്ഞെടുപ്പ് വേണമെന്ന് നിർദ്ദേശം വന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മഹാരാഷ്ട്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നേക്കാനാണ് സാധ്യത. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ചില സൂചനകളും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ എൻ സി പി എം പി സുപ്രിയ സുലേയും ഇതേ അഭിപ്രായം തന്നെ പങ്കുവച്ചിരിക്കുകയാണ്. നിലവിലെ സംസ്ഥാന സർക്കാരിനുള്ളിൽ തന്നെ അതൃപ്തികളും അവിശ്വാസവും പ്രകടമാണ് എന്ന് സുപ്രിയ സുലെ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് അവർ പറയുന്നത്. എല്ലാ നേതാക്കളും പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അതൃപ്തരാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം നേരത്തെ തിരഞ്ഞെടുപ്പ് നടന്നാൽ മഹാവികാസ് അഘാടി ഒന്നിച്ചു നിൽക്കുമോ എന്ന ചോദ്യത്തിന് അതേ എന്ന മറുപടിയായിരുന്നു അവർ നൽകിയത്. മഹാവികാസ് അഘാടി അസാധാരണമായി തന്നെ പ്രവർത്തിക്കും. മറുവശത്തുള്ളവർ ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. ലവ് ജിഹാദ് പോലുള്ള കടുത്ത ഹിന്ദുത്വ പ്രശ്നങ്ങളാണ് പ്രതിപക്ഷത്തെ ട്രാപ്പ് ചെയ്യാൻ ഭരണപക്ഷം തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ പ്രതിപക്ഷം തൊഴിൽ, പണപ്പെരുപ്പം, സമ്പദ്വ്യവസ്ഥ എന്നീ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. പ്രതിപക്ഷ ഐക്യം ബി ജെ പിക്ക് മറികടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. നിലവിലെ മഹാരാഷ്ട്ര സർക്കാരിന് അധികാരം ഉപയോഗിച്ച് ഉടൻ തന്നെ ജില്ലാ പരിഷത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്താമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ഇത് സംബന്ധിച്ച ഒരാലോചനയുമില്ല. ഇതെല്ലാം തിരഞ്ഞെടുപ്പ് പെട്ടെന്ന് നടന്നേക്കാമെന്ന സൂചനയാണ് നൽകുന്നത്. പ്രതിപക്ഷത്തിനെതിരായ ബി ജെ പിയുടെ ആക്രമണത്തിന് അതിന്റെ ഉള്ളടക്കം നഷ്ടപ്പെട്ടു. മോദിയും ബി ജെ പിയും രാജവംശ രാഷ്ട്രീയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. 2014 അധികാരത്തിൽ മോദി അഴിമതി തുടച്ചു നീക്കുമെന്ന് കരുതി. എന്നാൽ ഇപ്പോൾ നിർഭാഗ്യവശാൽ അഴിമതിക്കാരാണെന്ന് അവർ പറഞ്ഞ മിക്ക ആളുകളും ഇന്ന് അദ്ദേഹത്തിന്റെ ടീമിലുണ്ടെന്ന് സുപ്രിയ തുറന്നടിച്ചു. മഹാരാഷ്ട്രയിൽ ശിവസേനയിലുണ്ടായ പിളർപ്പാണ് മഹാവികാസ് അഘാടി സർക്കാരിനെ താഴെയിറക്കിയത്. ശിവസേനയിൽ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുണ്ടായ വിമതർ പാർട്ടി വിടുകയും ബി ജെ പിക്കൊപ്പം ചേർന്ന സർക്കാർ ഉണ്ടാക്കുകയുമായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ഏക്നാഥ് ഷിൻഡെയ്ക്കാണെങ്കിലും പ്രധാന വകുപ്പുകളെല്ലാം ബി ജെ പിക്കാണ്. മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് ഉപമുഖ്യമന്ത്രി. ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ നിയന്ത്രണത്തിലാണ് സർക്കാർ എന്ന് ഷിൻഡെ വിഭാഗക്കാർക്കിടയിൽ ഒരു വിമർശനമുണ്ട്. മറുവശത്ത് മഹാവികാസ് അഘാടിയിലും പ്രശ്നങ്ങൾ ഏറെയാണ്. ശിവസേന, എൻ സി പി, കോൺഗ്രസ് പാർട്ടികളാണ് മഹാവികാസ് അഘാടിയെ നയിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റയ്ക്ക് മത്സരിച്ച് കോൺഗ്രസ് ജയിച്ചാൽ ബി ജെ പി എന്ന പാർട്ടിക്കത് വലിയ തോൽവി തന്നെയാകും.